Praise the Lord. Praise the Lord. Sevalavari Namal Udine thanne class like kayirukayanu Namal nerthe ini class aarambikkanam nerthe avasanipichu English samayathinu enna thodanganam ennulla lakshyathilanu adukonde ella divasavum ini namal nerthe class thodangum. Praise the Lord. Namal ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അങ്ങനെ ആറാമത്തെ ആ പ്രാർത്ഥനയിലാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ആ പ്രാർത്ഥനയുടെ 2847-ാമത്തെ ഖണ്ഡികയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആന്തരിക മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പരീക്ഷകളെ പാപത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്ന പ്രലോഭനത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. പ്രലോഭിക്കപ്പെടലും പ്രലോഭനത്തിന് വഴങ്ങലും തമ്മിൽ നാം വേർതിരിക്കണം. ഇതിനു മുൻപ് നമ്മൾ അതിനു മുമ്പത്തെ പാരഗ്രാഫിൻ്റെ അവസാനമാണ് ഈ യാതന തിരിച്ചറിവിൻ്റെയും ശക്തിയുടെയും ആത്മാവിനായി കേഴുന്നു. ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വളരെ ദീർഘമായി മനസ്സിലാക്കി. മനസ്സാക്ഷിയിലാണ് ഈ തിരിച്ചറിവ്. അങ്ങനെ മനസ്സാക്ഷിയിലുള്ള തെറ്റായിട്ടുള്ള ബോധ്യങ്ങളെ വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന് ഏറ്റവും ആവശ്യമായത് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ മനസ്സാക്ഷിയുടെ വിശദീകരണം നടത്തണമെന്ന് മനസ്സിലാക്കി. അതിനെ തുടർന്നാണ് അന്ന് നമുക്ക് ഒരു സൗഖ്യം ഉണ്ടായത്. മനസ്സാക്ഷിയുടെ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സാക്ഷിയിലുള്ള തെറ്റായ ബോധ്യങ്ങളെ വിശദീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ട് തലയിൽ കുത്തി കുത്തി വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞായിരുന്നു. ആ സാക്ഷ്യം നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. ശമിശായിക്കും സ്ഥിതീകരിക്കട്ടെ. എൻ്റെ പേര് നീതു. ആലുവയിലാണ് വീട്. ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഈ വോയിസ് അയക്കുന്നത്. എനിക്ക് CCC 78-ാമത്തെ എപ്പിസോഡ് ബ്രദർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സാക്ഷി നിർമ്മലമാക്കുന്ന കാര്യമാണ് അന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എനിക്ക് 2-3 ദിവസമായിട്ട് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന വരും. അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു സ്ട്രെയിൻ പോലത്തെ, ഇങ്ങനെ കുത്തണ പോലത്തെ ഒരു തരം വേദനയായിരുന്നു എനിക്ക്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ തലവേദന ഒന്ന് മാറ്റിത്തരണം ഈശോ എന്നിങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം അന്ന് ക്ലാസ്സിൻ്റെ അവസാനം ബ്രദർ രോഗസൗഖ്യം പറഞ്ഞത് തലവേദന സൗഖ്യപ്പെടുന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ബ്രദർ കൃത്യമായിട്ട് തന്നെ അത് പറഞ്ഞു, മുള്ള് കുത്തുന്ന പോലെ ഒരു വേദനയാണ്, ഈശോയുടെ മുൾമുടി വെച്ച് അടിക്കുന്ന പോലത്തെ ഒരവസ്ഥയിലുള്ള വേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞത് മനസ്സാക്ഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൗഖ്യമാണ്. മനസ്സാക്ഷിയിലുള്ള തെറ്റായ ബോധ്യങ്ങൾ വിട്ടുമാറുമ്പോൾ ഈ സൗഖ്യം ഉണ്ടാകുമെന്നും ബ്രദർ പറഞ്ഞിരുന്നു. CCC ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് തിരിച്ചറിവുകളും ബോധ്യങ്ങളും എനിക്ക് കിട്ടി. ഈശോ തന്നെ സൗഖ്യത്തിന് 1000 നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ബ്രദർ. പ്രൈസ് ദി ലോർഡ്. നീതു, താങ്ക് യു വെരി മച്ച് മോളെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് വലിയൊരു രഹസ്യമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലെ പ്രധാന ഒരു കാര്യമാണ് മനസ്സാക്ഷി. മനസ്സാക്ഷിയിൽ തെറ്റായിട്ടുള്ള ബോധ്യമുണ്ടെങ്കിൽ ജീവിതം തന്നെ ക്രിസ്തീയ രഹസ്യങ്ങളിൽ നിന്നും വിട്ട് വേറെ ഒരു പന്ഥാവിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് ഇനി കൂടുതൽ വിശദീകരിച്ച ക്ലാസ് അങ്ങോട്ട് പോകും. ഇന്നത്തെ നമ്മുടെ പ്രവചനത്തിൽ കേട്ട കാര്യവും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. എനിക്ക് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. മനസ്സിലാക്കണം, ആ പ്രവചനം ഇങ്ങനെ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അപ്പോൾ ഈ ഉപ്പിനെ ഉറ കൂട്ടുക,
ഇത് ആദ്യകാലങ്ങളിലെല്ലാം ഭയങ്കര ആവേശമായിരുന്ന ഒരു കാര്യമാണ്. കാരണം ഉപ്പിന് ഉറ കൂട്ടാൻ പറ്റില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഉപ്പ് ഉറകെട്ട് പോയാൽ പോയി, പിന്നെ അത് വലിച്ചെറിഞ്ഞ് കളയാനേ പറ്റുള്ളൂ എന്നാണ് ഈശോ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു സ്ഥലത്ത് ഈശോ പറയുന്നുണ്ട്, എല്ലാവരും ഉറ കൂട്ടപ്പെടും, അഗ്നിയാൽ ഉറ കൂട്ടപ്പെടും, അത് മർക്കോസിൻ്റെ സുവിശേഷം 9:49 അപ്പോൾ ആ ഉറ കൂട്ടുക എന്നതും ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ തന്നെയാണ്. സ്നേഹമുള്ളവരെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ തന്നെയാണ് ഉറ കൂട്ടപ്പെടുന്നത്, ഉപ്പിനുറ കൂട്ടപ്പെടുന്നത്. അതെല്ലാ ദിവസവും ഉറ കൂട്ടപ്പെടണം. അങ്ങനെ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തയ്ക്ക്, നമ്മുടെ ഭാവനയെല്ലാം ഈശോ ആകുന്ന ഈശോയുടെ രഹസ്യങ്ങളുമായിട്ട്, ഈശോയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പോകണം. നമ്മൾ നാട്ടിലെ ചില നാട്ടുനടപ്പുകളും ചില പഴഞ്ചൊല്ലുകളും ചില പഴംപുരാണങ്ങളും എല്ലാം പറയണത് കേട്ട് താം ബാധി ദൈവം ബാധി ഇങ്ങനെയൊക്കെയുള്ള എല്ലാം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, നല്ല കാര്യമാണ്. പക്ഷേ അങ്ങനെയല്ല, മതമേതായാലും മനുഷ്യൻ നന്നായാലും പോരാ, യേശു ക്രിസ്തുവിലൂടെയാണ് മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സാക്ഷിയുടെ നവീകരണത്തിലൂടെയാണ് നമ്മൾ സംഭവിക്കുന്നതെന്നും, ഇപ്പോൾ ഈ നീതു എന്ന മകൾക്കുണ്ടായ ആ അനുഭവം മനസ്സാക്ഷിയിലുള്ള തെറ്റായ ബോധ്യങ്ങളെ ഈ ക്ലാസ്സുകളിലൂടെ, ഇപ്പോൾ ഒരു ക്ലാസ്സിലൂടെയല്ല, നമ്മൾ കുറേ നാളായിട്ട് ഇത് തന്നെയാണ്, അത് മാറിയപ്പോൾ ഉണ്ടാകുന്ന ക്ലാരിറ്റി അതിൻ്റെ അടയാളമാണ്. എല്ലാ സൗഖ്യങ്ങളും നമുക്ക് അടയാളം തരുകയാണ്. അടയാളം വരുവിൻ. നമുക്ക് തുടർന്ന് പഠിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. എത്ര വിശദീകരിക്കണോ അതോ നീ നേരെ പോകണോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടൊരു പോയിൻ്റ് ഈ വേർതിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ ഈ 2847 പാരഗ്രാഫിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. പ്രലോഭിക്കപ്പെടലും പ്രലോഭനത്തിന് വഴങ്ങലും തമ്മിൽ നാം വേർതിരിക്കണം. പ്രലോഭനം നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ആ പ്രലോഭനത്തിൽ വഴങ്ങാതെ, ആ പ്രലോഭനത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായ ഒരു ശക്തി നമ്മൾ സംഭരിക്കുക എന്നതാണ് ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ആരും നമ്മളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ആ പ്രാർത്ഥനയുടെ ലക്ഷ്യം ഇതാണ്, ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുന്നതിനാവശ്യമായ ദൈവിക ശക്തി നമ്മൾ സ്വന്തമാക്കണം. ഇതായിപ്പോൾ ഒരു വചനം വരുന്നുണ്ട്, അത് വളരെ വളരെ പ്രസക്തമാണ്. 2 Petrus 1:3-4 തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ, കണ്ടോ, നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും, കണ്ടോ, നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവ എല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ഓൾറെഡി ചെയ്തിരിക്കുന്നു അവൻ്റെ ദൈവിക ശക്തി. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന നിരാശത്തിൽ നിന്ന്, ഇതല്ലേ പ്രലോഭനം, ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിനെ തൻ
തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടെ നിന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വളരെ മനോഹരവും കൃത്യവും ദൈവീകമായ രഹസ്യങ്ങൾ മുഴുവനും അടങ്ങുന്ന ഒരു ഒരു വലിയ കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ സാരാംശത്തിൽ ഏറ്റവും എളുപ്പം പിടിക്കേണ്ട അതിനകത്തൊരു ഭാഗം, നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായ ദൈവീക ശക്തി. ദൈവീക ശക്തി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ദൈവീക ശക്തി നമുക്ക് ആവശ്യമാണെന്ന് പറയുമ്പോൾ എന്ത് കണക്കനുസരിച്ചിട്ടാണത്, എന്ത് തോതനുസരിച്ചിട്ടാണ്? ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ രാവിലെ എണീറ്റ കുരിശരിച്ചു കുരിശരിച്ചു വേഗം അടുക്കള കാര്യങ്ങളൊക്കെ ചെയ്യണം, കണ്ടോ? കുരിശ് വരച്ച് വേറെ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം നമുക്ക് പിന്നെ തിരക്ക് പിടിച്ച കാര്യങ്ങളാണ് മുഴുവനും. ജീവിതം, ഭക്തി, പള്ളി പോകാൻ സമയമാകും പള്ളി പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കാൻ സമയമാകുന്നു ക്ലാസ്സുകൾ കേൾക്കുന്നു, അത് ഭക്തി മാർഗം. ജീവിതം, അപ്പോഴേക്കും പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണം, പിള്ളേർ സ്കൂളിൽ പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ തിരക്കായി. പക്ഷെ ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായ ദൈവീക ശക്തി. അതായത് അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ട ഒരു തിരിച്ചറിവ്. തിരിച്ചറിവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വാക്ക് തന്നെ എടുക്കാം. വേർതിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. പാപത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്ന പ്രലോഭനത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. പ്രലോഭിക്കപ്പെടലും പ്രലോഭത്തിനും വഴങ്ങലും തമ്മിൽ നാം വേർതിരിക്കണം. അവസാനമായി വിവേചിക്കൽ പ്രലോഭനത്തിൻ്റെ വ്യാജം പുറത്തു കൊണ്ടുവരുന്നു. അതിൻ്റെ വിഷയം നല്ലതും കണ്ണുകൾക്ക് മനോഹരവും ആഗ്രഹിക്കാത്തതും എന്ന് തോന്നും. എന്നാൽ നല്ലതും കണ്ണുകൾക്ക് മനോഹരവും ആഗ്രഹിക്കത്തക്കതും, സോറി, ആഗ്രഹിക്കാത്തതല്ല, ആഗ്രഹിക്കത്തക്കതും എന്ന് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഫലം മരണമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും മുൻകൂർ ജാമ്യം, അല്ലെങ്കിൽ മുൻകൂറായിട്ട് നമ്മളിൽ ശക്തി സംഭരിക്കണം. ഉപ്പിനെ ഉറകെട്ടുപോകാതെ സൂക്ഷിക്കണം. ഉറകെട്ട ഉപ്പ് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉപ്പിനെ ഉറകെട്ടാൽ ചാക്കുംപടി ഉപ്പിരിക്കുന്നുണ്ട്. അതിന് ഉറകെട്ടാൽ എന്ത് ചെയ്യും? അത് തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് വലിച്ചെറിയും, വളമാവും. അല്ലാതെ പിന്നെ ഒന്നും കൊള്ളില്ല. അത് അതാണ് മരിച്ച ഉപ്പ് എന്ന് പറയാം. മരിച്ച ഉപ്പ് ഉറകെട്ടുപോയി. അപ്പം നമ്മുടെ ജീവിതത്തിന് ഉറകെട്ടു പോകാതെ തുടിപ്പും വീര്യവും ശക്തിയും ഉണ്ടാകുന്നതിന് ദൈവീക ശക്തിയുടെ ആവശ്യമുണ്ട്. ദൈവീക ശക്തിയുടെ, ദൈവീക ശക്തിയുടെ. നമ്മളിപ്പോൾ നല്ല പോയിന്റിലേക്ക് വരികയാണ്. ഇത് ഒരു കണക്കുകൂട്ടലാണ്. ഇപ്പോൾ സ്നേഹമുള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ കണക്കുകൂട്ടലനുസരിച്ച് നമ്മൾ കുഞ്ഞുനാൾ മുതലേ പഠിച്ചിട്ടുള്ള ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു. പക്ഷെ നമ്മളിപ്പോൾ കുഞ്ഞല്ല, നമ്മൾ വലുതായി, നമ്മളിലുള്ള ജഡിക വാസനകളും വലുതായി, നമ്മളിലുള്ള ആസക്തികൾ വലുതായി, അതോടൊപ്പം ലോകത്തിലുള്ള പ്രലോഭനങ്ങൾ വലുതായി, നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമായി. ഇതനുസരിച്ച് അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്തു. എന്തിനാണിത്? യാഥാർത്ഥ്യവുമായിട്ട് മല്ലിടാനാണ്.
ഇവിടെ പറയണു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയണുണ്ടോ, ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട. അപ്പം ഈ ലോകം മുഴുവനും വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല, ലോകം വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല, ലോകം ഇപ്പോഴും വിശദീകരണത്തിൻ്റെ പന്ഥാവിലേക്ക് നീങ്ങിയിട്ട് പോലുമില്ല. എന്നാൽ ആ ലോകത്തിലുള്ള കുറേ പേരായ നമ്മൾ ആ വിശുദ്ധിയിലേക്ക് വന്നിരിക്കുന്നു. സങ്കീർത്തനം 23 എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്ന എങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാ എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്നിട്ട് അടുത്തതെന്താ, പച്ചയായ പുൽത്തകിടിയിൽ. പച്ചപ്പുല്ല് എന്ന് പറയുന്നത് ദൈവവചനവും പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ എന്നെ നയിക്കുന്നു. അതാണ് ദൈവിക ശക്തി. പച്ചപ്പുല്ലാവുന്ന വചനവും ജലാശയമാകുന്ന പരിശുദ്ധാത്മാവിലേക്ക് രാവിലെ തന്നെ ഇടയൻ ആടുകളെ നയിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ ഇടയനായ കർത്താവ് നമ്മുടെ ആത്മാവിനെ ആദ്യം തന്നെ ഈ ദൈവിക ശക്തി ഭക്ഷിക്കാനും ദൈവിക ശക്തി പാനം ചെയ്യാനും നയിക്കുന്നു. ഇതുണ്ടായാൽ തന്നെയും എന്തിനാണിത്? മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയാണ് ലോകം മുഴുവനും. അതായത് പാപത്തിൻ്റെ എല്ലാവിധ പ്രലോഭനങ്ങളും വിനാശത്തിൻ്റെ ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന്. ന്യൂസ് പേപ്പർ തുറന്നാൽ അതിനകത്ത് മുഴുവനും വിനാശത്തിൻ്റെ വാർത്തകളാണ്. ടി വി ഓൺ ചെയ്താൽ അതിനകത്ത് മുഴുവനും വിനാശത്തിൻ്റെ വാർത്തകളാണ്. ഒരു സദ്വാർത്ത, ഒരു നല്ല കാര്യം നമ്മൾ കേൾക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥാവിശേഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ദൈവിക സ്വഭാവത്തിൽ പങ്കുചേരണം. ദൈവിക സ്വഭാവത്തിൽ പങ്കുചേരാൻ ആണ് നമ്മൾ. അപ്പോൾ ഈ ദൈവിക സ്വഭാവത്തിൽ പങ്കുചേരുന്നത് എങ്ങനെയാണ്? അത് സ്നേഹമുള്ളവരെ, പ്രാർത്ഥന മാത്രമാണ് അതിനൊരു വഴി. ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും വ്യക്തിപരമായ പ്രാർത്ഥന മാത്രമാണ് അതിന് വഴി. ഇവിടെയാണ് നമ്മളെ പ്രത്യേകിച്ച് വീട്ടമ്മമാർ രാവിലെ തന്നെ എഴുന്നേറ്റാൽ ഉടനെ അടുക്കളയിൽ പോയി ജോലിയിലേക്ക് പകരുകയും ജോലിയിൽ ധൃതിയാണ്. പക്ഷെ അവിടെ നമ്മൾ അല്പസമയം ജോലിക്കും മുൻപ് കുറച്ച് സമയം പ്രാർത്ഥിക്കണം. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായ ദൈവിക ശക്തി, അതാണ് ഉപ്പിനുറ കൂട്ടുക. ദൈവിക ശക്തി, ദൈവിക ശക്തി, ദൈവിക ശക്തി. അപ്പം ഈ ദൈവിക ശക്തി ഇനി വളരെ പ്രധാന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ധ്യാനത്തിൽ ഒരു ധ്യാന ഗുരു പറഞ്ഞു നിങ്ങൾ ഇന്നെ അത് പ്രാർത്ഥിക്കണം, വേറൊരു ധ്യാനത്തിൽ വേറൊരാൾ ഇങ്ങനെ പറഞ്ഞു, ഇപ്പം എൻ്റെ ധ്യാനത്തിൽ ഞാൻ പേഴ്സണൽ പേർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ടൊരു ഫയൽ മുഴുവനും പ്രാർത്ഥനകളുണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെയല്ല. ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആവശ്യം, അതായത് ഓരോരുത്തരുടെയും പ്രലോഭനങ്ങളുടെ ആവശ്യം. എൻ്റെ പ്രലോഭനം എന്താണ്? എൻ്റെ ബലഹീനത എന്താണ്? എൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രാർത്ഥന വേണം. അതാണ് പോയിന്റ്. പോയിന്റ് ചിലർക്ക് അരമണിക്കൂർ പ്രാർത്ഥിച്ചാൽ മതിയായിരിക്കും, അവർ നല്ലൊരു ആത്മാവാണ്. ചിലർക്ക് അരമണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നും ആവില്ല. അടുക്കളയിൽ ചെല്ലുമ്പോഴേക്കും അല്ലെങ്കിൽ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ചില വിശുദ്ധന്മാർ പറയുന്നുണ്ട്, വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ എല്ലാം 1 മണിക്കൂർ
പ്രാർത്ഥിക്കാതെ മുറിയിൽ നിന്നും പുറത്തിറങ്ങൂല എന്ന് പറഞ്ഞു. കാരണം എന്താ, പുറത്തിറങ്ങിയാൽ അപകടമാണ്, വായ തുറന്നാൽ അപകടമാണ്. വിശുദ്ധ ഇപ്പോൾ വിശുദ്ധരായ കാർഡിനാൽ ന്യൂമാൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇത് വേറെ അച്ഛന്മാരാരോ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ. ഒരു ന്യൂസ് പേപ്പർ ജേർണലിസ്റ്റ് ഈ കാർഡിനാൾ ന്യൂമാനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വരികയാണ്, ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു ജേർണലിസ്റ്റാണ്. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു, കാർഡിനാളിൻ്റെ മുറിയിലേക്ക് വന്നു. കാർഡിനാള് എന്തോ ഒരു ഭയങ്കര ദേഷ്യ അവസ്ഥയിലായിരുന്നു. കാർഡിനാള് ഇയാളെ കുറേ അങ്ങ് വഴക്ക് പറിച്ചു. ഇയാൾക്കങ്ങ് ആകെ, ഇയാൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നേക്കുന്നത് വളരെ വിശുദ്ധനായ ഈ കാർഡിനാളിനെയാണ്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെയും സാരാംശങ്ങളെല്ലാം പ്രചരിപ്പിക്കാനാണ് വന്നേക്കണേ. അപ്പോൾ അദ്ദേഹം അത്ര വലിയ വിശ്വാസമൊന്നുമല്ല, പേപ്പർ റിപ്പോർട്ടർ, ജോലി ചെയ്യണം. നമ്മളെന്താ വിചാരിച്ചേക്കണേ, ഈ ന്യൂസിൽ കാണുന്ന ആൾക്കാരൊക്കെ അവർ ജോലിക്കാരാണ്, അവർ ഉദ്യോഗമാണ്, അവർക്ക് ആ പോട്ടെ അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ഈ ജേർണലിസ്റ്റ് ആകെ സ്കാൻഡലൈസ്ഡായി, ആകെ അങ്ങ് എന്താ പറയുക, ഷോക്കടിച്ചു. അദ്ദേഹം പറയാണ്, പിതാവേ അങ്ങിങ്ങനെയൊക്കെ അങ്ങ് എന്ത് പറ്റി അങ്ങേക്ക്, ഒരു കാരണമില്ലാണ്ട് എന്നെ ഇതേമാതിരി വഴക്ക് പറഞ്ഞത്, അങ്ങേക്ക് എന്ത് പറ്റി, അങ്ങ് വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്നാണല്ലോ ഞാൻ കേട്ടേക്കണത്. അപ്പോൾ കാർഡിനാൾ ന്യൂമാൻ പറയാണ്, മനസ്സിലായില്ലേ, പ്രാർത്ഥിക്കാതിരുന്നായിരുന്നെങ്കിൽ എന്തായിരുന്നേനെന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഇതാണല്ലോ മനുഷ്യൻ്റെ അവസ്ഥ. ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന ആളാണ്, ഈ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇത്രയും ആയുള്ളൂ. പ്രാർത്ഥിക്കാതിരുന്നെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ഈ ജേർണലിസ്റ്റിനെ വളരെയധികം കൺവിൻസ്ഡ് ആക്കി എന്ന് മാത്രമല്ല, അയാൾക്കൊരു മാനസാന്തരം ഉണ്ടായി. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയുടെ അളവാണ് പ്രാർത്ഥനയുടെ അളവ് നമ്മുടെ ജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളുടെ ആവശ്യവും കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ വിളി അതും കണക്കിലെടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു ദിവസം, ഇപ്പോൾ നമ്മളിവിടെ നിങ്ങൾ കാണുന്നുണ്ട്, ഈ ഒരു മണിക്കൂർ മലയാളം, അത് കഴിഞ്ഞ ഒരു മണിക്കൂർ ഇംഗ്ലീഷ്, അത് കഴിഞ്ഞ ആൾമോസ്റ്റ് ഒരു മണിക്കൂർ യുണൈറ്റഡ് ക്രൈ പ്രയർ, മൂന്ന് മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ വെളുപ്പിനൊരു മണി മുതൽ, അത് കഴിഞ്ഞ് ഉച്ചയാകെ കഴിയുമ്പോൾ 12 മണി, 1 മണി, 2 മണി, 3 മണി, വീണ്ടും 6 മണിക്കൂർ ശുശ്രൂഷയായി. അത് കഴിഞ്ഞ് മറ്റു പല ഭാഷകൾക്കും വേറെ ശുശ്രൂഷകൾ. അപ്പോൾ ഇത്രയും ചെയ്യണമെങ്കിൽ എനിക്കെന്ത് വേണം? എനിക്ക് അതിനാവശ്യമായ ദൈവിക ശക്തി വേണം. ചിലപ്പോൾ ഇതൊന്നും ചെയ്യാതെ വീട്ടിൽ കിടന്നുറങ്ങണ ഒരാൾക്ക് അത്രയും പ്രാർത്ഥനയുടെ ആവശ്യമില്ലായിരിക്കാം. അതാണ് എൻ്റെ കണക്ക്. 5 മക്കളുള്ള ഒരമ്മയ്ക്ക്, ആ അല്ലെങ്കിൽ 5 മക്കളുള്ളൊരപ്പന്, ആ 5 മക്കളിലേക്കും ഒഴുകേണ്ട ഉപ്പ് ഉണ്ടാകണം. എന്നാൽ മക്കളൊന്നുമില്ല വീട്ടിൽ, അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല, ഒറ്റയാണ്, പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ല താനും, എന്നാൽ അവർക്ക് അത്ര ആവശ്യം വേണ്ടി വരില്ലായിരിക്കും. ഇത് ഞാനൊരു ഉദാഹരണം പറയാണ് കേട്ടോ. അവരുടെ ജീവിതത്തിലെ വ്യക്തിപരമായ ആവശ്യങ്ങളും ഇതെല്ലാം കണക്കിലെടുക്കണം. അപ്പോൾ
പ്രലോഭനം ഉണ്ടാകുന്നത്. ഇപ്പം അഞ്ച് മക്കളുണ്ടെങ്കിൽ ഈ അഞ്ച് മക്കൾ നമ്മുടെ ചുറ്റും വന്നിട്ട് നമ്മളെ മമ്മി മമ്മി പപ്പ പപ്പ എനിക്കത് തന്നില്ല, മമ്മിക്ക് അവനെയാണ് സ്നേഹം, എന്നോട് സ്നേഹമില്ല, ശിവടോ നിന്നെ ഞാൻ തോറ്റു നിന്നെ, നമുക്ക് പെട്ടെന്നങ്ങ് ദേഷ്യം കയറുമായിരിക്കും. അവനെ നമ്മൾ ഇത്രയും സ്നേഹിച്ചാലും അവൻ പറയും മമ്മിക്ക് എന്നോട് സ്നേഹമില്ല, മമ്മിക്ക് അവളോടാണ് സ്നേഹം, മമ്മിക്ക് ഇവളോടാണ് സ്നേഹം. ഇങ്ങനെ അഞ്ച് പേര് നമുക്ക് ചുറ്റും വന്ന് പറയാൻ തുടങ്ങി എന്തായിരിക്കും അവസ്ഥ? ഇതൊരു ഇത് ഇതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ. ഇത് കുഞ്ഞായിരിക്കുമ്പോഴും അങ്ങനെയാണ്, അവർ വലുതാവുമ്പോഴും അങ്ങനെയാണ്, അവർ കല്യാണം കഴിച്ച് കഴിയുമ്പോഴും അങ്ങനെയാണ്. അമ്മമ്മിക്കും പപ്പയ്ക്കും അവരോടാണ് ഇഷ്ടം, എന്നോട് ഇഷ്ടമില്ല. അപ്പോൾ ഇത്രയുള്ള കാര്യം, ഇവിടെ വലിയ മാരകമായ ഒന്നുമില്ലെങ്കിലും ഈ ഒരു ചിന്ത നമ്മളിൽ പല പ്രശ്നങ്ങളുണ്ടാക്കാം. അപ്പോൾ പ്രലോഭനം എവിടെ നിന്നാണ് വരുന്നത്? ഈ പ്രലോഭനം ഉണ്ടാകുന്നതിന് ഒരു കാരണവും വേണ്ട, ഒരു കാരണവും വേണ്ട. അപ്പോൾ നമ്മൾ അതിനെ മുൻകൂട്ടി, അതാണ് പത്രോസ് ശ്ലീഹ പറയുന്നത്, ജീവിതത്തിനും ഭക്തിക്കും നമ്മുടെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നത് എളുപ്പമെന്ന് വിചാരിക്കരുത്, അതിന് വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ട്. ജീവിതം വളരെ സുഗമമായിട്ട് പോകാനുള്ള ഒന്നാണെന്ന് വിചാരിക്കരുത്. ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ ജീവിതവും ദൈവീക ശക്തിയിലൂടെ ജീവിക്കാൻ വേണ്ടിയാണ് നൽകിയിരിക്കുന്നതെന്നുള്ള വലിയ രഹസ്യം മനസ്സിലാക്കണം. എന്തോ ഭാഗ്യത്തിൽ എൻ്റെ കുഞ്ഞുനാൾ മുതൽ എനിക്ക് കിട്ടിയ ഒരനുഗ്രഹം ഞാൻ എണിക്കുമ്പോൾ തന്നെ കാണുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അപ്പനെയും അമ്മയെയുമാണ്. അങ്ങനെ എൻ്റെ മൈൻഡ് സെറ്റിങ്ങിൽ അങ്ങനെ ഒരു സംഹിത വന്നു. ജീവിതം എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായ ദൈവീക ശക്തി നമ്മളിലേക്ക് ഒഴുകണം, നമ്മളിലേക്ക് ഒഴുകണം. പക്ഷേ ഇപ്പോൾ കൂടുതൽ ഒഴുകണം, കാരണം ഇത്രയും ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു 3 മണിക്കൂർ വ്യക്തിപരമായി ഞാൻ പ്രാർത്ഥിക്കണം ഒരു ദിവസം, 3 മണിക്കൂർ എങ്കിലേ എനിക്ക് ഇത്രയും ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഞാൻ 1 മണിക്കൂറും കൂടി കൂടുതൽ പ്രാർത്ഥിക്കണം. അപ്പോൾ ചില സമയത്ത് അങ്ങനെ ശുശ്രൂഷകൾ വരുന്നുണ്ട്. ഈ നമ്മൾ ഈ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് പുറമെ വേറെയും ശുശ്രൂഷ വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്നെ തന്നെ കൂടുതൽ ശക്തീകരിക്കണം. അപ്പോൾ ഇത് ഇപ്പോൾ ചില സമയത്ത് ചില വചന പ്രഘോഷകരും കൗൺസിലേഴ്സും പ്രൈവറ്റായിട്ട് എന്നോട് സംസാരിക്കാറുണ്ട്. അവരുടെ ചില പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ അവർ പറയും. അതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര സമയം പേഴ്സണൽ പ്രയർ ചെയ്യും, വ്യക്തിപരമായ പ്രാർത്ഥന എത്ര ചെയ്യും? അപ്പോൾ അവരിങ്ങനെ തലയിലിങ്ങനെ ഒന്ന് തലയിലിങ്ങനെ ചിരണ്ടാൻ തുടങ്ങും. പറയണതിൻ്റെ ഉദ്ദേശം അതിനും സമയമില്ല ബ്രദറെ, സമയമില്ല, ഞാൻ എണീറ്റ് ഓടി ചെല്ലുമ്പോഴേക്ക് അവിടെ സ്റ്റേജിൽ കയറാൻ സമയമായി, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യാൻ സമയമായി, പിള്ളേർ സ്കൂളിൽ വിടാൻ സമയമായി, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ സമയമായി, എന്ത് ചെയ്യും, എങ്ങനെ പ്രാർത്ഥിക്കും, പിന്നെ അതിനൊന്നും സമയമില്ല. റോങ്. അവിടെയാണ് നിൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. ഇപ്പോൾ 3-4 കുട്ടികളുള്ള, ഇപ്പം ആ ഒരു ജർമ്മൻകാരിയുടെ കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, 4 കുട്ടികളുണ്ട്. അവൾ പറയുകയാണ്, എന്തിനാ നീ പറയണത്, വെളുപ്പിനെ എനിക്ക് പ്രാർത്ഥിക്കണം, നീ 4 പിള്ളേരെ ഒരുക്കി സ്കൂളിൽ വിടാനായിട്ട് എന്തോ ഒരു പങ്കപ്പാടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീയാകുന്ന അമ്മയിൽ നിന്ന് അനുഗ്രഹം ഈ കുട്ടികൾക്ക് ലഭിച്ചാൽ അവർക്ക് അവരുടെ ജീവിതം എളുപ്പമാവും. നീ അവരെണിക്കുന്നേക്ക് മുമ്പ് കുറച്ച് സമയം പ്രാർത്ഥിക്കണം. അതാണ് ജീവിതത്തിനും ഭക്തിക്കും എന്ന് പറയുന്നത്. ഇത് ഞാൻ എന്നും പറയാറുള്ളതാണ്, നിങ്ങളെല്ലാം എന്നെ കേട്ടേക്കുന്നവരാകാം. അവള് ഞാൻ അവരോട് 10 മിനിറ്റ് പ്രാർത്ഥിക്കാനേ പറഞ്ഞുള്ളൂ കേട്ടോ, കാരണം പേടിച്ചിട്ടാണ്. 1 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പിന്നെ അവർ ചിലപ്പോൾ പ്രാർത്ഥിച്ചില്ലെന്നും വരും. പ്രാക്ടിക്കലി അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി എനിക്ക്. ഞാൻ പറഞ്ഞു, നീ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാറുണ്ടോ? അവൾ പറഞ്ഞു, ഞാൻ ഒട്ടും പ്രാർത്ഥിക്കാറില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിള്ളേരെ എണീപ്പിക്കണം, അവരെ ഡ്രസ്സ് ചെയ്യിപ്പിക്കണം, അവർക്ക് വേണ്ട ചെയറായി കൊടുത്ത് ഒരാളെ വിളിക്കുമ്പോഴേക്കും ഒരാൾ അടുത്ത ആൾ പോയി കിടക്കും, അവനെ വിളിച്ചുകൊണ്ട് കഴിക്കും അടുത്ത. ഇങ്ങനെ രാവിലെ തന്നെ ഒരു കോലാഹലമാണ്.
അവരെണിക്കുന്നതിന് മുമ്പ് നീ 10 മിനിറ്റ് മുൻപ് എണീറ്റ് ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായ ദൈവിക ശക്തി സംഭരിക്കണം. നീ ഒരു ട്രയലായിട്ടൊന്ന് ചെയ്യ് കുറച്ച് ദിവസം. ശരി, കുറച്ച് ദിവസം എത്ര ദിവസം ചെയ്യണം? 10 ദിവസം ചെയ്യാൻ പറഞ്ഞു. ഇതൊക്കെ ട്രിക്കാണ്. കാരണം നമുക്കറിയാം ഇത് ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ട കാര്യമാണിത്. പക്ഷെ അത് പരാതി പിന്നെ ചെയ്യൂല. ഇതാണ് നമ്മുടെ വൈരുദ്ധ്യം എന്ന് പറയണത്. ഓക്കെ, 10 ദിവസം. എന്നിട്ട് എനിക്കൊരു മെയിൽ അയക്കണം. യെസ്, അയക്കാം. അപ്പോൾ അവർ പറഞ്ഞാൽ പറഞ്ഞതാ. അങ്ങനെ 10 ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ മെയിൽ വന്നിരിക്കുകയാണ്. അത്ഭുതം, അത്ഭുതം, മിറക്കിൾ. അവൾ 10 മിനിറ്റ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചാൽ അന്ന് ഞാൻ പറഞ്ഞത് ആത്മാവിൻ്റെ ഫലങ്ങൾക്കും ആത്മാവിൻ്റെ ദാനത്തിനും ആയിട്ട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ആത്മാവിനെ ഭക്ഷണം, നമ്മുടെ ആത്മാവിനെ ദൈവിക ശക്തി കൊണ്ട് നിറയും, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നുണ്ടോ? വേർതിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. ഈ സഹായം എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല, ഈശോ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ പലരുടെയും കൊച്ചുകുട്ടികളുള്ളവർക്ക് അമ്മമാരെ എണീറ്റാൽ ഉടനെ കുഞ്ഞ് കരയും, കുഞ്ഞു എണീക്കും. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ പ്രാർത്ഥനാ മുറിയിലൊന്നും വരണ്ട, ആ കിടക്കയിൽ തന്നെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചോ. ഇതാണ് കുടുംബജീവിതത്തിലേക്ക്. നമ്മളെല്ലാവരും ചാപ്പലിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് നല്ല കാര്യമായിരിക്കും. പക്ഷെ എന്ത് ചെയ്യും? കൊച്ചു കുഞ്ഞുങ്ങളുള്ളവർക്ക് അമ്മ എണീറ്റാൽ കുഞ്ഞുങ്ങൾ എണീക്കും. അപ്പോൾ അവിടെ തന്നെ കിടന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ അവിടെ തന്നെ കിടന്ന് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യമുണ്ടായ എഫക്റ്റ്, കുഞ്ഞുങ്ങൾ വളരെ ശാന്തരായിട്ട് സൗമ്യതയോടെ എണീക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അവർ ഇന്ന് ബഹളുണ്ടാക്കിയിട്ട് എണീക്കണം, എനിക്കിപ്പോൾ വേണ്ട, 5 മിനിറ്റ് ഉണ്ട്, പ്ലീസ് 5 മിനിറ്റ്സ് മോർ, മമ്മി 5 മിനിറ്റ്സ് മോർ, കിടക്കട്ടെ എന്നുള്ള. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ എല്ലാം സമാധാനത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവൾക്ക് മനസ്സിലായി ഈ 10 മിനിറ്റ് എന്നുള്ള 20 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ തന്നെ കൃത്യമായിട്ട് എണീക്കണു, അവർ ഹോംവർക്ക് ചെയ്യണു, അവരെല്ലാം ഒരുങ്ങണു, എല്ലാം ചെയ്യണു. 3-ാമത്തെ ദിവസം അവൾ വിചാരിച്ചു എന്നാൽ കുറച്ചുകൂടി കൂടുതൽ പ്രാർത്ഥിക്കാം. 30 മിനിറ്റ് അവൾ പ്രാർത്ഥിച്ചു. അപ്പോൾ അവളുടെ ഭർത്താവ് എഴുന്നേറ്റ് വന്നേക്കണു, അയാൾ അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യണു, പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണു, അവരെ പല്ല് തേപ്പിക്കണു, കുളിപ്പിക്കണു, ഒരുക്കണു. ഇപ്പം അവൾ പറയാണ്, പിന്നെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല, അപ്പോൾ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 10-ാം ദിവസം ആയപ്പോഴേക്കും അവൾ പറയാണ്, ഞാനിപ്പോൾ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടക്കുന്നു, എനിക്ക് ഭയങ്കര സമാധാനമാണ്, എനിക്ക് അരിശം വരുന്നില്ല, ഞാൻ ശാന്തിയിലും സമാധാനത്തിലും എല്ലാം നടക്കുന്നു, എല്ലാം. സ്നേഹമുള്ളവരെ, ഈ പ്രലോഭനം എന്ന് പറയുന്നതിനെ കൺട്രോൾ ചെയ്യാനോ അതിനെ അതുണ്ടായി കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കണതല്ല. നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളെല്ലാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചോറിന് ഉപ്പിന് ഉറകെട്ട് പോയാൽ എന്താ പ്രയോജനം? ഉറക്കെടാതെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, ഞാനിങ്ങനെയാണ് ആ പ്രാർത്ഥന എന്നെ കാണുന്നത്, പിതാവേ എന്നെ പിടിച്ചേക്കണേ, എൻ്റെ ഈ ബലഹീനത പിതാവിനറിയാം, അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോകാതെ എന്നെ മുൻകൂട്ടി ഇങ്ങനെ ചേർത്ത് വെച്ചേക്കണേ. അപ്പോൾ നമ്മൾ മുൻകൂർ പ്രാർത്ഥിച്ച് നമ്മുടെ ആത്മാവിനെ ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്, മുൻകൂർ പ്രാർത്ഥിച്ചുകൊണ്ട്. ക്ഷേമുള്ളവരെ, ഇത് പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ഞാൻ ഇപ്പോൾ ഒരു സാക്ഷി ഞാൻ ഓർക്കുകയാണ്. ഖത്തറിൽ വെച്ച് ഞാനിത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു പെൺകുട്ടി, അവൾക്ക് 2 കുട്ടികളാണ്. അതെ, 2 കുട്ടികളല്ലേ. അവളിതേമാതിരി പ്രാർത്ഥിച്ച്. അപ്പോൾ അവളുടെ 2-ാമത്തെ കുട്ടി എപ്പോഴും എണീക്കുമ്പോൾ ഇതേമാതിരി വളരെ റെസ്റ്റ്ലെസ് ആയിട്ടാണ്. പക്ഷേ ഇവൾ ഈ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടെ ആ കുട്ടി ഭയങ്കര ശാന്തമായി എന്നാണ് പറയണേ. അതിലത്ഭുതം അവൾ പറയാണ്,
അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മറ്റേ കുട്ടികളുമായിട്ട് എപ്പോഴും എന്തെങ്കിലും തല്ലുപിടിക്കണം. അവൻ്റെ സ്വഭാവമേ മാറി. ഭയങ്കര സ്നേഹം, ഭയങ്കര വാത്സല്യം. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് ചുറ്റുമുള്ള സാഹചര്യത്തെ മാറ്റാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. നമ്മളിൽ മാറ്റമുണ്ടാകുമ്പോൾ നമ്മുടെ പ്രലോഭനങ്ങളിൽ ശാന്തതയുണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റും മാറ്റമുണ്ടാകും. അതിനെ ഞാൻ വേറൊരു സിംബോളിസം എൻ്റെ അകത്ത് പോലെയാണ്. ഒരു കാന്തം, കാന്തം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു കാന്തം, ഒരു കാന്തം. ഇപ്പം ഇതൊരു കാന്തമാണെന്ന് വിചാരിച്ചോ. ഈ കാന്തം എങ്ങനെ കാന്തമാകുന്നു? ഇത് വെറും പിഗ് അയണാണ്. ഈ പിഗ് അയണിൽ ഒരു കറണ്ട് കടത്തിവിടുമ്പോൾ അതിൻ്റെ അകത്തുള്ള മോളിക്യൂൾസിന് അടിസ്ഥാനപരമായി മാറ്റം വരുന്നു. എല്ലാം നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും മാറുന്നു. അതല്ലെങ്കിൽ അത് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ്. നമ്മൾ കുഞ്ഞുനാളിലെ പഠിച്ചിട്ടുള്ളത് ഓർക്കണം. അപ്പോൾ ഈ ദൈവിക ശക്തി എന്ന് ഉദ്ദേശിക്കുക, ഈ മാഗ്നറ്റിക് പവർ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ മോളിക്യൂൾസ് എല്ലാം നോർത്ത് നോർത്തിലേക്കും സൗത്ത് സൗത്തിലേക്കും. അങ്ങനെയാണ് ഇതിന് കാന്തം. അങ്ങനെ അതിനൊരു കാന്തമായി കഴിഞ്ഞാൽ അതിനെ, ഈ ഒരു കാന്തത്തിനെ ആറ്, ഇതൊരു കിലോ ആണ് ഈ കാന്തത്തിൻ്റെ ഭാരമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കിലോ എന്ന് ഉദ്ദേശിച്ചു, ഒരു കിലോ കാന്തത്തിന് 6 കിലോനെ പൊക്കിയെടുക്കാൻ പറ്റും. 6 കിലോനെ, അത്രയ്ക്ക് വലിയ ശക്തിയാണ്. എന്ന മാതിരിയാണ് നമ്മളിൽ ദൈവിക ശക്തിയിലൂടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം അതാണ്. നമ്മൾ മനുഷ്യരാണ്, എന്നാൽ മാനുഷിക ശക്തിയിലൂടെ ജീവിക്കേണ്ടവരല്ല. നമ്മുടെ മാനുഷിക ശക്തി ഒറ്റ കാര്യം ചെയ്യാൻ പാടുള്ളൂ, ദൈവിക ശക്തിനെ മിടിക്കുക. എന്നിട്ട് ദൈവിക ശക്തി കൊണ്ട് കാര്യങ്ങൾ നടത്തുക. അതിന് മാനുഷിക ശക്തി ആവശ്യമുണ്ട്. അപ്പം ആ മാനുഷിക ശക്തി ദൈവിക ശക്തിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാന്തമാകും. കാന്തമായാൽ അപാര ശക്തിയാണ്. അത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് മനുഷ്യ ജീവിതം. നിങ്ങളുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായ കാന്തശക്തി, ദൈവിക ശക്തിയെ നിങ്ങൾ ഉൾക്കൊള്ളണം. അപ്പോൾ എന്ത് സംഭവിക്കും? ആദ്യം സംഭവിക്കുന്നത്, ഈ കാന്തത്തിന് എന്ത് ശക്തി ഉണ്ടാകും? വശീകരണം. സാഹചര്യത്തെ മുഴുവനും വശീകരിക്കുന്നു. ഭർത്താവ് ഭാര്യയെ വശീകരിക്കുന്നു, ഭാര്യ ഭർത്താവിനെ വശീകരിക്കുന്നു, മക്കളെ വശീകരിക്കുന്നു, സമൂഹത്തെ വശീകരിക്കുന്നു. മദർതെരേസ എറണാകുളത്ത് വരണമെന്ന് കേട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ആ സ്റ്റേഡിയം മുഴുവനും ആളുകളെ കൊണ്ട് നിറയും. എന്താ? ഒരു വലിയ കാന്തം. മാർപ്പാപ്പ അബുദാബിയിൽ വന്നു, എന്തുണ്ടായി? ആ പ്രദേശത്തിലെ നാനാ ജാതി മതസ്ഥരും ലക്ഷക്കണക്കിന് വന്നേക്കുന്നു. എന്താ കാരണം? ഒരു കാന്തമാണത്. അപ്പൊ എന്ന പോലെയാണ് മനുഷ്യ ജീവിതം. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഒരു കാന്തമാകണം. നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ വിളി ക്കനുസരിച്ചും നമ്മുടെ പ്രലോഭനങ്ങൾക്കനുസരിച്ചും നമ്മുടെ ബലഹീനതകൾക്കനുസരിച്ചും ഉള്ള ദൈവിക ശക്തി വേണം. അതനുസരിച്ച് ഈ പ്രലോഭനങ്ങളും ബലഹീനതകളും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നും പറയുന്നുണ്ട്. എവിടെയാണത്? ലൂക്കാ 34 ആണല്ലോ ഇത്. ലൂക്കാ
ഈ പ്രലോഭനങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ ജാഗരൂകരായിരിക്കുവിൻ പ്രലോഭനത്തിൽ വീഴാതെ ശോഭാ നമ്പർ മറന്നുപോയല്ലോ ഒരു 34-ാമത്തെയാണ് 21-34 21-34 കണ്ടോ സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യക്തിയത എന്നിവയിൽ ഞാൻ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അടുത്ത വാക്ക് മനസ്സിലാക്കണം. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും. ആഹാ, അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് ആണത്. ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും, അതുണ്ടാകും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത്, അതാണ് ദൈവിക ശക്തി. കരുത്ത് ലഭിക്കാൻ എന്തു ചെയ്യണം? സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിന്. ശടാ, സദാ പ്രാർത്ഥിക്കുക എന്നാണ്. അപ്പോൾ അതാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പ്രാർത്ഥിച്ചാൽ പോരാ. താങ്ക് യു, താങ്ക് യു. നമുക്ക് 21-34 യെസ്. സദാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വഭാവമായിട്ട് മാറും. നമ്മളുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു, പരിശുദ്ധാത്മാവ് വസിക്കുന്നു, ത്രിത്വൈക ദൈവം വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ വചനമുണ്ട്, ഈശോയുടെ വചനം. നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ സങ്കീർത്തനങ്ങളുണ്ട്. അത് സദാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ രാവിലെ ഇതങ്ങ് ആരംഭിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഇങ്ങനെ നമ്മളെ നയിക്കും. നമ്മുടെ ആത്മാവ് ജാഗരൂകരായിരിക്കുകയാണ്. ശേമുള്ളവരെയും, അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നത്. എൻ്റെ വിനീതമായ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ഒരു 10 ദിവസം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇപ്പോൾ ആ 10 ദിവസം അങ്ങനെ ചെയ്ത ആ സഹോദരി ഇന്നും 20 വർഷമായിട്ട് നമ്മളുമായിട്ട് വളരെ ആത്മീയ ബന്ധത്തിലാണ്. 20 വർഷമായി അവൾ അന്ന് എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അത്ഭുതം നടന്നെന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും എന്നെ അവരുടെ നാട്ടിൽ വിളിച്ച് അമ്മമാർക്ക് ഒരു ധ്യാനം സംഘടിപ്പിച്ചു. അവൾ പറയുകയാണ്, ഞങ്ങൾ ഈ അമ്മമാർ ഈ പിള്ളേരെ പുറകെ നടന്ന് താലയ്ക്ക് പിരികയറാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ദൈവിക ശക്തി നമ്മളിലൂടെ ഒഴിക്കാൻ മതി. സത്യം സ്നേഹമുള്ളവരെ, നമുക്കതിനൊരു ഫോർമേഷനൊന്നും അതിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ ഏഞ്ചൽസ് ആർമി ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനത്തെ ഫോർമേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു ഫോർമേഷനാണ് ഈ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയും. പറഞ്ഞു വരുമ്പോൾ അതിലേറ്റവും വലിയ റിസ്ക് ഉള്ള സ്ഥലം ഇതാണ്, പ്രലോഭനത്തിൽ ഉൾപ്പെടാം അവസ്ഥ. പ്രലോഭനത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നത്. അങ്ങനെയല്ല, ഇവിടെയാണ് ജ്ഞാനം, ജ്ഞാനം, ജ്ഞാനം. ഇപ്പോൾ നമ്മൾ ഒന്നും കൂടി ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചോട്ടെ, ക്ഷമിക്കണേ. ആ 2 പത്രോസ് 1:4-5 അതിൽ പറഞ്ഞു കണ്ടോ, അതിൽ പറഞ്ഞതൊന്നും കൂടി വായിക്കാൻ തോന്നുകയാണ്. 2 പത്രോസ്, ഇപ്പോൾ പത്രോസിനത് പറയണം, കാരണം പത്രോസ് ഒരു കുടുംബസ്ഥനാണ്. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന്. അപ്പം നമ്മുടെ വിളി അതാണ്. നമ്മുടെ വിളി മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ജീവിക്കാനല്ല നമ്മുടെ വിളി. നമ്മുടെ വിളി ദൈവിക ശക്തി കൊണ്ട് ജീവിക്കാനാണ്. അത് സമൃദ്ധമായി നൽകുകയാണ് നമുക്ക്.
അത് ഉയർത്തിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും കൺട്രോളുണ്ടാവുള്ളൂ. അതാണ് അടുത്ത് പറയുന്നത്, തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടെ നിന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. ഇത് അക്ഷരം പ്രതി നമ്മൾ അങ്ങ് പ്രാക്ടിക്കലാക്കണം. അപ്പോൾ നമ്മൾക്ക് എന്ത് വലിയ പ്രലോഭനം വന്നാലും അത് നമ്മളിൽ അടിക്കും, അത് തെറിച്ചു പോവുള്ളൂ, നമ്മളെ സ്പർശിക്കില്ല, നമുക്കൊന്നും ഉണ്ടാവില്ല. എന്നാൽ ചില സമയത്ത് ചില പ്രലോഭനങ്ങളാൽ വീണു പോകാൻ സാധ്യതയുണ്ട്. എന്തിനാണത്? നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അടുത്ത പ്രമോഷനിലേക്ക് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ പത്രോസിനോട് ഈശോ പറഞ്ഞു, നീ എന്നെ തിരസ്കരിക്കും, ഞാനോ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവൻ പോലും ബലി കഴിക്കാൻ തയ്യാറാണ്. എന്നിട്ട് കണ്ടോ, പിറ്റേ ദിവസം ഒരു വേലക്കാരി പെണ്ണ് പറഞ്ഞപ്പോൾ, നീയും അവൻ്റെ ഞാനോ, ഞാൻ അദ്ദേഹത്തെ അറിയ പോലുമില്ല. അപ്പോഴേ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ടോ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് അപ്പോൾ ദൈവം അത് അനുവദിച്ചത്? ഈശോനറിയാമായിരുന്നു പത്രോസ് ഈശോയെ തിരസ്കരിക്കും, അത് മുൻകൂട്ടി അറിയാമായിരുന്നു. ഈശോ അത് പറയുകയും ചെയ്തു, പത്രോസ് ചെയ്യില്ല എന്ന് ആണയിട്ട് പറയുകയും ചെയ്തു. ഈശോ പറഞ്ഞു, നീ ചെയ്യുമെന്നും പറഞ്ഞു. എന്നാൽ പിന്നെ ഈശോയ്ക്ക് അത് ചെയ്യാതിരിപ്പിക്കാമായിരുന്നില്ലേ? അപ്പോൾ ഈശോ അത് അനുവദിച്ചത് എന്തിനാ? അതിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയും, അത് എഴുതപ്പെട്ടിരിക്കുന്നതാണ്, അത് സംഭവിക്കേണ്ടതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എന്ന് വിചാരിച്ചുകൊണ്ട് ഓക്കെ, അപ്പോൾ ഇത്രയും മതിയായിരിക്കും, നമ്മളുടെ സമയം കഴിഞ്ഞു. ഇന്ന് ക്ലാസ് മുന്നോട്ട് പോയില്ല, പാരഗ്രാഫ് മുന്നോട്ട് പോയില്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കരുത് കേട്ടോ. ഇത് ഈ പ്രാക്ടിക്കലായിട്ട് ഒരു കുടുംബസ്ഥൻ എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ജീവിക്കുകയാണ്, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഇങ്ങനെ എല്ലാവരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വിജയം കണ്ടിട്ടാണ് ഞാനിതെല്ലാം പറയുന്നത്, സ്നേഹമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതവും ഭക്തിക്കും ദൈവിക ശക്തി ആവശ്യമുണ്ട്. ആ ദൈവിക ശക്തിയുടെ പ്രധാന അവസ്ഥ പ്രലോഭനങ്ങൾ വരുന്നതിന് മുൻപ് നമ്മളെ ദൈവം തന്നെ നയിക്കും. ഇനി പ്രലോഭനം വന്നാലും അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ദൈവിക ശക്തി നമുക്ക് തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നമ്മുടെ ജീവിതത്തിന് ഉപ്പുണ്ടാകട്ടെ, നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായ ദൈവിക ശക്തി, അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ കുറച്ച് സമയം മാറ്റിവെക്കണം. ഒരു മണിക്കൂറെങ്കിലും നേരത്തെ എണീക്കണം. അങ്ങനെ ആ ഒരു മണിക്കൂർ നേരത്തെ എണീറ്റ് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും നമ്മൾ ആ ദൈവിക ശക്തിയിലൂടെ നയിക്കപ്പെടും. ഇതോരോരുത്തരുടെ തോതനുസരിച്ച് ഒരു മണിക്കൂർ എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നമുക്കൊന്ന് പരിചയിക്കാം. ഞാൻ പറഞ്ഞു, വ്യക്തിപരമായ പ്രാർത്ഥനയുടെ കടലാസ് നിങ്ങൾക്ക് കിട്ടാത്തവരെന്നോട് എനിക്ക് മെസ്സേജ് അയച്ചാൽ തരും. അതല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഒരു മണിക്കൂർ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നന്ദി പറയാം. ദൈവമേ, ഞങ്ങളുടെ പ്രലോഭനം നമ്മൾ ഓരോരുത്തർക്കും അറിയാം. നമുക്കുണ്ടാകാറുള്ള പ്രലോഭനം, നമ്മുടെ ജീവിത സാഹചര്യത്തിൻ്റെ പ്രലോഭനം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പ്രലോഭനം, എന്നാൽ ഇതിനെയെല്ലാം നമുക്ക് സ്വന്തം ശക്തി കൊണ്ട് നേരിടാൻ പറ്റില്ല. ഉപ്പിന് ഉറകിട്ടു പോയാൽ അഗ്നി കൊണ്ട് അത് ഉറകൂട്ടപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവമേ, ഈശോ പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവിൻ. ലൂക്കാം 21:34-35, ഇതെല്ലാവരുടെയും മേലും നിബന്ധിക്കും, ഇതെല്ലാവർക്കും ഉണ്ടാവും ഈ പ്രലോഭനം.
പ്രലോഭനം എല്ലാവർക്കും ഉണ്ടാകും. ആ ഉണ്ടാകാനിരിക്കുന്ന പ്രലോഭനത്തിന് വിജയത്തിൽ വിജയിക്കാൻ, പ്രലോഭനത്തിൽ വിജയിക്കാൻ ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും, ഈശോ പരിശുദ്ധാത്മാവ് ഈശോയുടെ പീഡാസകനം മരണ ഉത്ഥാനത്തിന് ശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ്. സ്തുതിക്കാം ഈശോയെ, നന്ദി. ഈ ബോധ്യം ഒന്ന് ഉൾക്കൊള്ളുക, ഇതങ്ങ് ഉൾക്കൊള്ളുക. ഈശോ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പ്രാർത്ഥിക്കുക. ഈശോ തന്നെ പ്രാർത്ഥിച്ചിരുന്നു. ഇതാണ് ഈശോയിൽ നമ്മൾ പഠിക്കേണ്ടത്. ഈശോ അതിരാവിലെ പ്രഭാതമാകുന്നതിന് മുൻപ് തന്നെ എണീറ്റ് ദൈവപുത്രനായിരുന്നിട്ട് പോലും ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഈശോയ്ക്കും പ്രലോഭനങ്ങളുണ്ടാകാം. ഈശോയ്ക്കും പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതിന് ഈശോ എങ്ങനെയാണ് ചെയ്തിരുന്നത്? 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പ്രലോഭനം ഉണ്ടാകുന്നത്. ആ പ്രലോഭനത്തിൽ വിജയിച്ചു. വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വരുവിൻ, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിനുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ കുറച്ച് സമയം പ്രാർത്ഥിക്കണം. ശോല ഹല ബല ഹല ബല, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു വഴിത്തിരിവാണിത്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ശക്തിയും എല്ലാ ഊർജവും ഞങ്ങളുടെ തന്നെ ശക്തി ഉപയോഗിക്കാതെ ദൈവിക ശക്തി ഉപയോഗിച്ച് ഞങ്ങളൊരു കാന്തമായി മാറണം, ഒരു മാഗ്നറ്റായിട്ട് മാറണം. ദൈവിക ശക്തിയിലൂടെ നയിക്കപ്പെടേണ്ട ജീവിതമാണ് ഞങ്ങളുടേത്. ആ ദൈവിക ശക്തി ഞങ്ങൾ ഓരോരുത്തരിലും നിറയ്ക്കണേ ദൈവമേ. ആ ദൈവിക ശക്തി, ജ്ഞാനം, അറിവ്, വിവേകം, ദൈവഭയം, ആത്മധൈര്യം, ആലോചന, സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ആത്മാവിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ ദാനങ്ങളും നമ്മളിലേക്ക് നിറയട്ടെ, 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 ഇപ്പോൾ തന്നെ നിറയട്ടെ. കർത്താവേ, ഇത് കേൾക്കുന്നവരെല്ലാവരിലേക്കും ജീവിതത്തിനൊരു പുതിയ ധാര ഉണ്ടാകട്ടെ, ഒരു പുതിയ താളമുണ്ടാകട്ടെ. ഷന്ത ലഹല ബല 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 ശാല ബല 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 ബല. ഇതാ കർത്താവ് സൗഖ്യം തരുന്നു. കർത്താവ് തരുന്ന ഈ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം, ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, നിങ്ങളങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു സൗഖ്യം കർത്താവ് തരുന്നു. ഇത് തീരുമാനമെടുക്കുന്നതിൻ്റെ നമ്മുടെ ജീവിതത്തിലെ വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. എന്നാൽ ഇങ്ങനൊരു തീരുമാനമെടുക്കുക, രാവിലെ എണീറ്റാൽ ആദ്യം കുറച്ച് സമയം വ്യക്തിപരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉപ്പിന് ഉറ കൂട്ടും. ഇപ്പോൾ കാണിച്ചു തരുന്ന സൗഖ്യം വളരെ ചെറിയൊരു സൗഖ്യമാണ്. ഒരു വ്യക്തിയുടെ ചുണ്ടില് എന്തോ ഒരു ചെറിയ വ്രണം ആയിട്ട് അതിങ്ങനെ വീർത്തിരിക്കുകയാണ്. ചുണ്ട് ഈ കീഴ്ച്ചുണ്ട് ഇങ്ങനെ വീർത്തിരിക്കുന്നു. അവിടെ ഒരു ചെറിയ വ്രണമുണ്ട്, അതിങ്ങനെ വീർത്തിരിക്കുന്നു. കർത്താവ് ഇപ്പോൾ അത് സൗഖ്യമാക്കുന്നു. എപ്പോൾ? ഈ വെളുപ്പിന് എണീറ്റ് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതത്തിന് ദൈവിക ശക്തി ആവശ്യമുണ്ടെന്ന് തീരുമാനിക്കുന്ന നിമിഷത്തിൽ അതിൻ്റെ അടയാളമായിട്ട് ജീവിതം മുഴുവനും അനുഗ്രഹമാകുന്ന ഒരടയാളമാണ് ഈ സൗഖ്യം. ചുണ്ട് വീർത്ത് വേദനിച്ച് സംസാരിക്കാൻ പറ്റാതെ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റാത്തമായി വിഷമിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും കർത്താവ് സൗഖ്യം തരുന്നു. ശാല ഹല ബല ഹല ബല ശാല ബല 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 ല ബല ബാല ബല ബാല ബല ബാല ബല ബ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കണം, എല്ലാവരും അനുഗ്രഹിക്കണേ. ദൈവമേ, എന്നിട്ടും സമയം പോയല്ലോ. ഷോ, നമ്മൾ ഉടനെ തന്നെ പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നന്ദി. നമ്മൾ ഉടനെ തന്നെ ഇംഗ്ലീഷിലേക്ക് കയറുന്നു. ഇംഗ്ലീഷിലേക്ക് കയറുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.